അല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനേ. മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന്റെ ഒരൽപ്പം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിന്റെ തുടക്ക ഭാഗമാണ്, തുടക്കങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലാഹുവേ നീ ഞങ്ങളെ മജ്ലിസിനെ ഖബൂലാക്കണം റഹ്മാനേ, ഖബൂലാക്കണം റഹ്മാനേ. ഞങ്ങൾ ഈ സംസാരത്തിലും ഞങ്ങളുടെ ഈ മജ്ലിസിലും ഞങ്ങൾ പരാമർശിക്കുന്ന സകല മഹാന്മാരുടെയും ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ്. മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച മഹാന്മാർ അവര് ഇത്തോപ്യയിലേക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഘട്ടങ്ങളിലായി യാത്ര പുറപ്പെട്ടതും നജാശി രാജാവുമായി നടത്തിയ സംസാരങ്ങളുമൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ, കഴിഞ്ഞ സംസാരങ്ങളിൽ നാം പറഞ്ഞത്. ഹിജറയുടെ ആറാമത്തെ വർഷം, ഹിജറയുടെ ആറാമത്തെ വർഷമാണ് അല്ലാഹുവിന്റെ സിംഹമെന്നറിയപ്പെടുന്ന, അല്ലാഹുവിന്റെ സിംഹമെന്നറിയപ്പെടുന്ന മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത്. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന് നമ്മള് പരിശുദ്ധമായ ശഅബാൻ 15-ന് അവിടുത്തെ ആണ്ടിന്റെ ദിവസം ആ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പരസ്യമായി ഇസ്ലാമിലേക്ക് വന്നു. അതേ വർഷം തന്നെ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത് ഖുറൈശികൾക്ക് ഒരു ക്ഷീണായി പോയി. നമ്മൾ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഫയിൽ വെച്ച് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി ചീത്ത പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്തു. തങ്ങളൊന്നും പ്രതികരിച്ചില്ല. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു വേട്ട കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ രണ്ട് പെണ്ണുങ്ങൾ സംസാരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ മകനെ അബുൽ ഹഖ് ആൾ ചീത്ത പറഞ്ഞതും അടിച്ചതൊക്കെ ഇദ്ദേഹം അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, അറിഞ്ഞിട്ടില്ലേ? സംസാരിക്കുമ്പോ ഹംസറല്ലാഹു ചോദിച്ചു, അല്ല എന്താണ് സംഭവം, എന്താ സംഭവം? പറഞ്ഞു, ചീത്ത വിളിച്ചിട്ട് നിങ്ങളും സഹോദരന്റെ മകനെ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ വിളിച്ചത്? അബുൽ ഹഖമാണ്, അതായത് അബൂജഹലാണ്. ഉടനെ കാബന്റെ അടുക്കലേക്ക് പോയി, അവിടെ ഇരിക്കുന്നുണ്ട്. കാബന്റെ അടുക്കൽ പോയി വില്ലുകൊണ്ട് ഒരൊറ്റ അടിയങ്ങ് കൊടുത്തു. അബൂജഹലിന്റെയും നേതൃത്വത്തിന്റെയും മുമ്പിൽ വെച്ച് പ്രഖ്യാപിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് ഖുറൈശികൾക്ക് വല്ലാത്ത അടിയായി പോയി, വല്ലാത്ത ഒരു കടുപ്പുള്ള പ്രഹരമായി പോയി അവർക്ക്. അങ്ങനെ ഇതൊക്കെ നടന്നപ്പോ ഇസ്ലാമിനെ തളർത്താൻ എങ്ങനെയും കഴിയുന്നില്ലാത്ത ഘട്ടം വന്നപ്പോൾ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിക പ്രവേശനത്തിന്റെ മൂന്നാമത്തെ ദിവസം ദാറുൽ അർഖമിലെ, ദാറുൻ നദവയിലെ, ദാറുൽ അർഖം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ദർസ് നടത്തുന്ന ഇസ്ലാമിക ദഅവത്ത് നടത്തുന്ന സ്ഥലം ദാറുൻ നദവ. ഖുറൈശികൾ ഒരുമിച്ച് കൂടിയിട്ടവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇടം. അവിടെ അബൂജഹലിന്റെ നേതൃത്വത്തിൽ യോഗം നടക്കുകയാണ്. എങ്ങനെയാണ് ഇവരെ ശരിയാക്കുക? ഹംസയും പോയി റളിയല്ലാഹു അൻഹു. അപ്പൊ കുറെ ആളുകൾ പോകാണ്. എങ്ങനെയാണ് ഇവരെ പിടിച്ചു കെട്ടുക? അബൂജഹല് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, മുഹമ്മദിന്റെ തലയർത്തു കൊണ്ടുവരുന്നവരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്ത് നമ്മൾ മറക്കണ്ട, മുഹമ്മദിന്റെ തലയർത്തു കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം ഞാൻ തരാം പ്രഖ്യാപിക്കാൻ. ആ പ്രഖ്യാപനം കേട്ട് ആരാണത് കൊണ്ടുവരിക? സദസ്സിൽ ധാരാളം ചെറുപ്പക്കാരുണ്ട്, ധാരാളം ധീരശൂര പരാക്രമികളുണ്ട്, വില്ലാളി വീരന്മാരുണ്ട്. ആരും അനങ്ങുന്നില്ല, അങ്ങനെ ധൈര്യമില്ല. ധൈര്യം ഉണ്ടെങ്കിലും ധൈര്യമില്ല. പോയിട്ട് എത്ര എളുപ്പത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന സംഗതിയല്ലല്ലോ. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ ചാടി എഴുന്നേൽക്കുന്നത്, ഞാൻ കൊണ്ടുവരും എന്നാണ് പ്രഖ്യാപിക്കുന്നത്. ആരാണ് അയാൾ? എല്ലാവരും നോക്കി. അത് ഖത്താബിന്റെ മകൻ ഉമർ റളിയല്ലാഹു അൻഹു. ഉമറാണ് മക്കത്തെ പോക്കണ. അപ്പൊ എല്ലാവർക്കും ഉറപ്പായി എന്തായാലും ഇതൊന്നും സംഭവിക്കാതിരിക്കൂല. ഉമറാണ് ചാടി എഴുന്നേക്കുന്നത്, ഞാൻ എന്തായാലും കൊണ്ടുവരും. അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഉമർ ഇറങ്ങിപ്പോവുകയാണ്. വലിയ തീപ്പൊരി നേതാവാണ്, ചെറുപ്പക്കാരുടെ നേതാവാണെന്ന് മാത്രമല്ല എന്ത് അലമ്പുണ്ടെങ്കിലും അതിന്റെ മുമ്പിലുണ്ടാകും. ഉമർ എന്ന ചെറുപ്പക്കാരൻ ധീരനാണ്. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തലയറുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയറുത്ത് കൊണ്ടുവരാനാണ് ഉമർ റളിയല്ലാഹു അൻഹു പുറപ്പെടുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പുറപ്പെടുന്നു. മുതഖല്ലിദൻ സൈഫഹു യുരീദു ഖത്ലഹു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാനാണ് ഉമർ ഊരിപ്പിടിച്ച വാളുമായി പുറപ്പെടുന്നത്. വഴിക്കെത്തുമ്പോഴാണ് നുഐമ ഇബ്നു അബ്ദുള്ള എന്ന് പറയുന്നയാള് സ്പീഡിൽ വാളും പിടിച്ചിങ്ങനെ പോകുന്ന കാണുമ്പോ നുഐമ ഇബ്നു അബ്ദുള്ള ചോദിച്ചു, അല്ല എങ്ങോട്ടാ പോകുന്നത്? പറഞ്ഞു, നമ്മുടെ നാട് നാശമാക്കുന്ന, നമ്മുടെ നാട്ടിൽ ഫിർഖത്തുണ്ടാക്കുന്ന, പുതിയ മതവുമായിട്ട് വന്ന മുഹമ്മദിന്റെ തലയെടുക്കാൻ പോവുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നുഐമ ഇബ്നു അബ്ദുള്ള പറയാണ്, അഫല അതുല്ലു കാലൽ അജബ്, നിങ്ങൾക്ക് ഞാൻ ഒരു അത്ഭുതം പറഞ്ഞു തരട്ടെ. നിങ്ങൾ മുഹമ്മദിന്റെ തലയെടുക്കാൻ പോവല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ മുഹമ്മദിന്റെ തലയെടുക്കാൻ പോവല്ലേ, നിങ്ങൾക്ക് ഞാൻ അത്ഭുതം പറഞ്ഞു തരട്ടെ. അന്ന ഖതനക സഈദ് ഇബ്നു സൈദ് വഖത ഫാത്തിമ ബിൻതുൽ ഖത്താബ് ഖദ് അസ്ലമ, നിങ്ങളുടെ സഹോദരി ഫാത്തിമ ബിൻതുൽ ഖത്താബ്, നിങ്ങളുടെ പെങ്ങള് ഫാത്തിമയും നിങ്ങളുടെ ഭർത്താവ് സഈദ് ഇബ്നു സൈദും രണ്ടുപേരും മുസ്ലിമായിട്ടുണ്ട്. കുടുംബം നന്നാക്കിയിട്ട് പോരെ ഉമറേ, നാട്ടുകാരെ നന്നാക്കുന്നത് എന്ന് നുഐമ ഇബ്നു അബ്ദുള്ള ചോദിച്ചു. ഇത് കേട്ടപ്പോൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ചു. ഫഅസ്റബ മുഗ്ളിബൻ ഇലൈഹിമാ, ദേഷ്യം പിടിച്ച് രണ്ടാളുടെ അടുക്കലേക്ക് ഓടുകയാണ്. ഫാത്തിമയുടെ വീട്ടിലേക്ക് ഓടുകയാണ്, പെങ്ങളെ വീട്ടിലേക്ക് ഓടുകയാണ്. ഓടിപ്പോയിട്ട് കതകിന് മുട്ടുകയാണ്. അവരുടെ വേലക്കാരൻ ഖബ്ബാബ് ഇബ്നുൽ അർത്ത് കൂടെയുണ്ട്, അവിടെയുണ്ട്. അവര് ഖുർആൻ ഓതുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അധ്യാപനങ്ങൾ പാരായണം ചെയ്യുകയാണ്. മഹദിയായ ഫാത്തിമ ബിൻത് ഖത്താബ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളായ ഫാത്തിമ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളായ ഫാത്തിമയും പെങ്ങളുടെ ഭർത്താവായ സഈദ് ഇബ്നു സൈദും അവർ അല്ലാഹുവിന്റെ കലാമിൽ നിന്ന് ഓതുകയാണ്. വാതിൽ പൂട്ടി മെല്ലെ മുസ്ഹഫ് ഖുർആൻ എടുത്തൊളിപ്പിച്ചു, ഖുർആനിന്റെ കോപ്പി എടുത്തൊളിപ്പിച്ചു. ഖബ്ബാബ് പേടിച്ചിട്ട് ഉമറാണ് വരുന്നത് കണ്ടപ്പം വാതിലിന്റെ മറയിൽ ഒളിച്ചു നിന്നു. വാതിൽ തുറന്നു, ഫാത്തിമ വന്നിട്ട് വാതിൽ തുറന്നു. പേടിയാണ്, എന്തും സംഭവിക്കുന്ന സാഹചര്യമാണ്. ഉമറാണെങ്കിലോ മക്കയിൽ വലിയ പോക്കിരിയാന്ന് പറഞ്ഞില്ലേ, ഏറ്റവും ഗൗരവത്തിൽ തങ്ങളെ എതിർക്കുന്ന ആളുമാണ്. ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, ഫലമ്മ ദഖല ഉമറു സഅല സൗതിഹി സമഅഹു, നേരത്തെ കേട്ട കൂറ്റെന്താണ്, ഇവിടെ എന്താണെന്ന് ഓതുന്നത് ഒച്ച കേട്ടത് എന്ന് വെച്ചു. അപ്പൊ രണ്ടാളും പറഞ്ഞു, നമ്മള് വർത്താനം പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. ഒരു ഹിക്മത്ത് ഉപയോഗിച്ചതാ, കാരണം ആക്രമിക്കപ്പെടുവേ, തലപോണ കേസാ, ഞങ്ങള് സംസാരിച്ചതാണ് എന്ന് പറഞ്ഞു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതാണ്. അപ്പൊ ചോദിക്കാണ്, ഉമർ ചോദിക്കാണ്, നിങ്ങൾ രണ്ടാളും മതം മാറിയിട്ടുണ്ടല്ലേ, നിങ്ങൾ രണ്ടാളും മതം മാറിയിട്ടുണ്ടല്ലേ എന്ന് പറയൽ ഒരൊറ്റ ചവിട്ടും. സുബ്ഹാനല്ലാഹ്, സഈദ് തങ്ങളെ ആഞ്ഞൊരു തുഴിയങ്ങ് കൊടുത്തു, ഒരു ചവിട്ടങ്ങ് കൊടുത്തു. ശക്തമായ ചവിട്ടുകൊണ്ട് സൈതങ്ങളങ്ങ് വീണുപോയി. ഭർത്താവിനെ അടിച്ചപ്പോൾ ഫഖാമത ഇലൈഹി ഫാത്തിമ തദ്ഫഉ അൻ സൗദിഹാ, ഭർത്താവിനെ ആക്രമിക്കുന്നതിൽ നിന്ന് ആങ്ങളെ തടയാൻ, സഹോദരനെ തടയാൻ ഫാത്തിമ ബീവി എഴുന്നേറ്റങ്ങ് വന്നപ്പോൾ ഫളറബ ബിഹാ ഫളറബഹ ഉമറു വദന്ന വജ്ഹഹ ടിയങ്ങടിച്ചു, മുഖത്തൊരൊറ്റ അടിയങ്ങ് കൊടുത്തു. അടിച്ചപ്പോൾ മുഖം പൊട്ടിയിട്ട് ചോര വന്നു. അല്ലാഹുവിന്റെ ഹബീബിനെ വിശ്വസിച്ചപ്പോ ഖുർആൻ ഓതുന്നത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആ ദേഷ്യം കൊണ്ട് സഹോദരിയുടെ ഭർത്താവിനെ അടിച്ചു. തടയാൻ വേണ്ടി വന്ന പെങ്ങൾക്കും ഒരടി കൊടുത്തു. അടിച്ചപ്പോ പെണ്ണിന്റെ ശരീരല്ലേ പെട്ടെന്ന് പൊട്ടി ചോരങ്ങ് വന്നുപോയി. അപ്പൊ രണ്ടാൾക്കും അടിയങ്ങ് കൊണ്ടപ്പോ ഒരു മാറിയോ? പേടിച്ചിട്ടെന്നാ പിന്നെ ഞാൻ പിന്മാറുന്നു എന്ന് പറഞ്ഞോ? ഇല്ല, നേരത്തെ ഞങ്ങൾ സംസാരിക്കുന്നെന്നാ പറഞ്ഞത്. എന്നാൽ രണ്ടുപേരും ദേഷ്യത്തോടുകൂടി പറഞ്ഞു നഅം ഖദ് അസ്ലംനാ വ ആമന്നാ ബില്ലാഹി വ റസൂലിഹി. കേൾക്കണോൾ മറേ, തീർച്ചയായും ഞങ്ങൾ രണ്ടുപേരും വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ മുസ്ലിമായിരിക്കുന്നു. വആമന്നാ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഫസ്നഉ മാ ബദഅ ലക, നിനക്ക് തോന്നി നീ ചെയ്തോ മറേ, നിനക്ക് തോന്നി നീ ചെയ്തോ. ഞങ്ങളേതായാലും ഉറച്ചു വിശ്വസിച്ചിരിക്കുന്നു, മാറുന്ന പ്രശ്നമില്ല. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തളച്ചു നിൽക്കുന്ന ഉമർ തങ്ങളെ മുമ്പെന്നങ്ങ് പ്രഖ്യാപിച്ചപ്പോൾ കരഞ്ഞുകൊണ്ടാണ്, ദേഷ്യം കൊണ്ടാണെങ്കിലും വേദനന്റെ കടുപ്പുണ്ട്, ചോരൊലിക്കാണ് ഫാത്തിമന്റെ മുഖത്തുനിന്ന്. കരഞ്ഞുകൊണ്ട് തങ്ങട്ട് പറയുമ്പോ പെങ്ങളല്ലേ, പെട്ടെന്ന് മനസ്സിലൊരു ഖേദം വന്നുപോയി ഉമറിന്. ഉമർ റളിയല്ലാഹു അൻഹു ഖേദം വന്നുപോയി. മാത്രല്ല ലദമ ഉമർ അലാമാ സന ലമാ റഅ ദമ ഉഖ്തിഹി വസലാബതിഹാ ഫിൽ ഇസ്ലാം. ഇസ്ലാമിലുള്ള ഉറച്ച ദൃഢമായ ആ ഒരു വല്ലാത്ത കടുപ്പം കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സൊന്ന് വേദനിച്ചു പെങ്ങളെ മുഖം കണ്ടപ്പോൾ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആ ഓതിയ സാധനം ഉണ്ടല്ലോ അതിങ്ങോട്ട് കൊണ്ടാണ്, അത് ഞാൻ നോക്കട്ടെ. അറൂനി ഹാദൽ കിതാബ്, കിതാബ് നിങ്ങൾ എനിക്ക് തരൂ. അപ്പൊ ഫാത്തിമ പറഞ്ഞു ലാ യമസ്സഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ, ശുദ്ധിയില്ലാതെ തൊടാൻ പറ്റൂല, ശുദ്ധിയില്ലാതെ തൊടാൻ പറ്റൂല ഉമറേ, നീ കുളിച്ചിട്ട് വരൂ. ഫദഹബ വഅതസല സുമ്മ തനവല സുഹൈഫ, പോയിട്ട് കുളിച്ചിട്ടിങ് വന്നപ്പോൾ ഈ ഭാഗം, അതാ ഖുർആനിന്റെ ഈ ഭാഗം, മഹദി ഓതിക്കൊണ്ടിരിക്കുന്ന ഭാഗം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലങ്ങ് കൊടുത്തപ്പോൾ ഫൈദാ ഫീഹാ, ആ സ്ഥലത്ത് കടലാസിലുള്ളത് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ത്വാഹ മാ أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما وما بينهما وما تحت الثرى وإن تجهر بالقول فإنه يعلم السر وأخفى الله لا إله إلا هو له الأسماء الحسنى. ത്വാഹയുടെ 8 ആയത്തുകൾ ഇതാണ് ആ പേപ്പറിലുള്ളത്, ഇതാണ് ആ കടലാസിലുള്ളത്, ഇതാണ് ആ പലകയിലുള്ളത്. ഇത് അല്ലാഹുവിന്റെ പരിശുദ്ധ കലാമിന്റെ ഈ ഭാഗം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലങ്ങ് കൊടുത്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇതങ്ങ് വായിച്ചു. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ, نبيي ما أنزلنا عليك القرآن لتشقى தங்களுக்கு பிரயாசமாகான் வேண்டி குர்ஆனை நாம் இறக்கிட்டில்ல நபியே இல்லா தذكرة لمن يخشى അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് ഇതൊരു വലിയ ഉത്ബോധനമാണ് നബിയേ ഒരു ഉത്ബോധനമായിട്ടല്ലാതെ ഖുർആനിനെ നാം ഇറക്കിയിട്ടില്ല നബിയേ തൻസീലം മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ ഈ പരിശുദ്ധ ഖുർആൻ ഇറക്കിയിരിക്കുന്നത് ആകാശഭൂമികളെ ഉന്നതമായ ആകാശങ്ങളെയും ഭൂമിയൊക്കെ സൃഷ്ടിച്ച റബ്ബിൽ നിന്നാണ് ഇത് ഇറക്കപ്പെട്ടിരിക്കുന്നത് അർറഹ്മാനു അലൽ അർശി ഇസ്തവാ പരിശുദ്ധനായ റഹ്മാനായ റബ്ബ് അവനോട് യോജിക്കുന്ന നിലക്ക് അർശിലേക്ക് ഇസ്തിവാ അർശിലേക്ക് അല്ലാഹു വലിവാവുകയാണ് ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ الأرض وما بينهما وما تحت الثرى അല്ലാഹുവിനാണ് അധികാരമുള്ളത് അല്ലാഹുവിനാണ് മാഫിസ് സമാവാതി വമാഫിൽ അർള് ആകാശഭൂമിയിലുള്ളത് മുഴുവനും റബ്ബിനുള്ളതാണ് അവന്റെ അധികാരത്തിലാണ് വമാ ബൈനഹുമാ ആകാശഭൂമിക്കിടയിലുള്ളതും അല്ലാഹുവിനുള്ളതാണ് വമാ തഹ്തസ്സറാ ഭൂമിക്കടിയിലുള്ളതും മണ്ണിനടിയിലുള്ളതും ഒക്കെ അല്ലാഹുവിനുള്ളതാണ് വഇൻ തജ്ഹറു ബിൽ ഖൗലി ഫഇന്നഹു യഅലമു സ്സറ വഅഖ്ഫാ നിശ്ചയമായും നിങ്ങൾ പരസ്യമായി പറയുന്നതും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരമരഹസ്യമായി സൂക്ഷിക്കുന്നതും മുഴുവനും അല്ലാഹു നിശ്ചയം അറിയുന്നുണ്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല ലഹുൽ അസ്മാഉൽ ഹുസ്നാ അല്ലാഹുവിന് മെച്ചമായ പേരുകളുണ്ട് അസ്മാഉൽ ഹുസ്ന നമ്മൾ ചൊല്ലിയിട്ട് തുടങ്ങുന്ന അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനേ. ഈ 8 ആയത്തുകളാണ് ആ പലകയിലുള്ളത്. ആ ഭാഗം സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഓതി നോക്കിയപ്പോൾ ഖൽബിങ്ങനെ മാറുകയാണ് മാറുകയാണ് മാറുകയാണ്. യാ അല്ലാഹ് പരിശുദ്ധ ഖുർആനിന്റെ വശ്യതയിലതാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബിൽ മെല്ലെ മാറ്റം വരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ ഖൽബിൽ മെല്ലെ മാറ്റം വരികയാണ്. ഇതിന്റെ ശൈലിയും ഇതിന്റെ വലിയ അർത്ഥഗാംഭീര്യതയും കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാണ് തോന്നിയിട്ട് മാഹ്സന ഹാദൽ കലാമു അക്രമഹു ആരാണ് ഈ കലാം ഇത്ര പരിശുദ്ധമായ കലാം ആരാണ് ഇത്ര നന്നാക്കിയത് ആരാണ് ഇതെന്തൊരു സംഭവമാണ് അതങ്ങ് ചോദിച്ചപ്പോ പെങ്ങളെയും ഭർത്താവിനെയൊക്കെ അടിക്കുന്നിടം വേലക്കാരനായ ഖബ്ബാബ് ഉണ്ടല്ലോ ഒളിച്ചിട്ട് ഖബ്ബാബ് വെല്ല വിരിന്റെ പുറത്തുനിന്ന് ഉള്ളിന്നുള്ളിന്ന് പുറത്തേക്ക് വന്നിട്ട് പറയാണ് ഫബശ്ശറഹു ബിദഅവത്തിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആ ഉമറിനോട് പറയാണ് ഉമറേ ഞാൻ പേടിച്ചിട്ട് പറയാതിരുന്നതാണ് നിങ്ങൾക്ക് കേൾക്കണോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് രാവിലെ ഒരു ദുആ നടത്തിയിട്ടുണ്ട് എന്താണ് ആ ദുആ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ നടത്തിയത് മക്കയിൽ 2 ചെറുപ്പക്കാർ വളരെ ഗൗരവമുള്ള നല്ല ജനപിന്തുണയുള്ള ആരെടുത്തും സ്മാർട്ടായി ഇടപെടാൻ പറ്റുന്ന 2 ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാരാണൊന്ന് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു മറ്റൊന്ന് അംർ ഇബ്നു ഹിശാമാണ് ഉമറും അംർ ഇബ്നു ഹിശാമും 2 ചെറുപ്പക്കാർ അവർ ഭയങ്കര ധൈര്യവാന്മാരാണ് അല്ലാഹുവിന്റെ ഹബീബ് ദ്വാരന്നിരുന്നു വന്ന് എന്താണ് ദുആ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബിഅഹബ്ബി ഹദൈനി റജുലൈനി ഇലൈക നിനക്ക് ഈ 2 ചെറുപ്പക്കാരിൽ നിന്ന് ഇഷ്ടമുള്ള ഏറ്റവും താല്പര്യമുള്ളവനെ കൊണ്ട് ഇസ്ലാം ഒന്ന് ശക്തിപ്പെടുത്തണേ അല്ലാഹ് നിനക്ക് ഇഷ്ടമുള്ള ഈ 2 ചെറുപ്പക്കാർ നിനക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് നീ ഇവരെ ഒന്ന് നീ ഇസ്ലാമിനൊന്ന് ശക്തിപ്പെടുത്തണമെന്ന് തങ്ങളൊന്ന് ദ്വാരന്നിരുന്നു. عمر بن الخطاب ആണ് അംർ ഇബ്നു ഹിശാം ആണ് ഖബ്ബാബി വിഷയങ്ങ് പറഞ്ഞു അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ ദുആർന്നിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം എവിടെയുണ്ട് തങ്ങള് ചോദിക്കാണ് പങ്ങളെ ഭർത്താവ് സഈദിനും വലിയ സന്തോഷമായി പങ്ങൾക്കും സമാധാനമായി പോകാം നമുക്ക് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാറുൽ അർഖമിൽ രഹസ്യ ദഅവത്ത് നടത്തുന്ന സമയമല്ലയോ? അങ്ങനെ ഫലമ്മാ ഖറഅൽ ബാബു അമർ റളിയല്ലാഹു അൻഹു വന്നു വാതിലിൽ മുട്ടുമ്പോൾ വാതിൽ മുട്ടുമ്പോൾ വാതിൽ തുറക്കാൻ ഒരാൾക്കും ധൈര്യം വരുന്നില്ല. ഹംസ റളിയല്ലാഹു അൻഹു പറയുന്നു നബിയേ, ഹംസ റളിയല്ലാഹു അൻഹു വന്നിട്ട് മൂന്നാമത്തെ ദിവസമാണ്. ഹംസ റളിയല്ലാഹു അൻഹു പറയുന്നു നബിയേ, ഉമർ നേരിട്ട് വരുന്നേ നന്ന വഴിയിൽ വരികയാണെങ്കിൽ വിശ്വസിക്കാൻ വരെ നമുക്ക് സ്വീകരിക്കാം, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം. ഹംസ റളിയല്ലാഹു അൻഹു വലിയ വില്ലാളിയാണല്ലോ, വലിയ അഭ്യാസിയാണല്ലോ. അവരും ഒരുങ്ങി നിൽക്കുകയാണ്. പേര് വാതിൽ തുറന്നു. തുറന്ന ഉടനെ ഉമർ റളിയല്ലാഹുവിനെ പിടിക്കുകയാണ്. റസൂലുള്ളാഹിനെ ആക്രമിച്ചെങ്കിലോ? വാതിൽ തുറന്നു, രണ്ടാള് പിടിച്ചു, രണ്ട് തോളത്തും രണ്ടാള് പിടിച്ചു. ഫഖദ റജുലാനി ബിഅളുദൈഹി ഹത്താ അതയാ ബിഹിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാള് പിടിച്ചിട്ടാണ് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു ഖല്ലു അൻഹു, വിട്. ഉത്തരവി പറയാണ് വിടൂ, ഖല്ലു അൻഹു, നിങ്ങൾ വിടൂ, ഒഴിവാക്ക്, നിങ്ങൾ വിടൂ, ഉമറിനെ വിട്. അല്ലാഹ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഉമറേ, സമാധാനത്തിന്റെ തീരത്തേക്ക് വരാൻ സമയമായില്ലേ ഉമറേ? സത്യസാക്ഷ്യം പുൽകാൻ, സത്യസാക്ഷ്യം മൊഴിയാൻ, സത്യത്തിന്റെ വഴിയിലേക്ക് വരാൻ സമയമായില്ലേ ഉമറേ? അസ്ലിം യാ ഇബ്നുൽ ഖത്താബ്, ഇബ്നു ഖത്താബേ മുസ്ലിമാവുക. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കലിമ ചൊല്ലി. ഫകബ്ബറൽ മുസ്ലിമൂന തക്ബീറ. കേട്ടപ്പം സഹാബികള്, ബാക്കിയുള്ള ആളുകൾ 40ാമത്തെ ആളായിട്ട് വരികയാണ് മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. അവിടെ ഉള്ളയില് തക്ബീർ അങ്ങ് ചൊല്ലി, തക്ബീർ ചൊല്ലി. അല്ലാഹ് 40 ആളുകൾ അവിടെ നിന്ന് മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അൽഹംദുലില്ലാഹ്. പിന്നീടാണ് ഒരു വിപ്ലവം അങ്ങോട്ട് നടക്കുന്നത്. ചോദിക്കാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിക്കാണ്, അലസ്നാ അലൽ ഹഖ്? അല്ല നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ഹഖിലല്ലേ നബിയേ? ഖാല ബലാ, തങ്ങൾ പറയുന്നത് നമ്മൾ ഹഖിലാണ്. ഫഫീമൽ ഇഖ്ഫാ, പിന്നെന്തിനാ നബി നമ്മൾ ഇങ്ങനെ രഹസ്യമായിട്ടിരിക്കുന്നത്? പിന്നെന്തിനാ നബിയെ നമ്മൾ രഹസ്യമായിട്ടിരിക്കുന്നത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തി നോക്കി. വേണ്ട, ഇപ്പൊ രഹസ്യമാണ് നല്ലത്. പക്ഷേ ഉമർ റളിയല്ലാഹു കേൾക്കുന്നില്ല. ഞാൻ എന്തായാലും പോകുന്നായി ഉമർ, ഞാൻ പരസ്യമായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. എന്നാ നമുക്ക് പോകാം. ഫഖറജു സഫൈനി ഉമർ ഫി അഹദിഹിമാ വഹംസത്തു ഫിൽ ആഖർ. രണ്ട് സഫാവുകയാണ് 20 ആള്. ഒന്നാമത്തേന്റെ മുമ്പിൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, രണ്ടാമത്തെ സഫിന്റെ മേലെ മുമ്പിൽ സയ്യിദുനാ ഹംസത്തുൽ കറാർ. മഹാന്മാര് മുന്നിൽ നിന്ന് നയിക്കുകയാണ്, മഹാന്മാര് മുന്നിൽ നിന്ന് നയിക്കുകയാണ്. ഖുറൈശികൾ ഉമർ ഇപ്പം തലയും കൊണ്ട് വരുന്ന കാത്തു നിൽക്കുകയാണ് കഅബന്റെ അടുക്കൽ. സുബ്ഹാനല്ലാഹ്, ദൂരത്തുനിന്ന് ശബ്ദങ്ങളെ കേൾക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നല്ല തക്ബീർ ചൊല്ലിയിട്ട് വരുമ്പോൾ അതാ മുസ്ലിമീങ്ങൾ വരികയാണ്. നല്ല ശബ്ദമുണ്ട്, കുറെ ആളുള്ളതായിട്ട് തോന്നുകയാണ്. ഖുറൈശികൾ ഇങ്ങനെ ഞെട്ടിയിട്ട് നോക്കുമ്പോൾ കാര്യമായി മുമ്പിലുള്ളത് ആരാണ്? ആരെയാണോ മുഹമ്മദിന്റെ തലയറുക്കാൻ വേണ്ടി കൊണ്ടുപോയി അയച്ചത് ആ ഉമറദാ വിശ്വാസികളെ മുമ്പിൽ നിന്ന് പരിശുദ്ധമായ റാലി നയിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാവലാളായി വരുന്നു. വന്നു വന്നു ഹത്താ ദഖലുൽ മസ്ജിദുൽ ഹറാം. അവർ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ റഹലിയായി കയറുകയാണ്. കയറിയപ്പോ ഖുറൈശികൾ ഒന്നിച്ചിളകി ഒരു ചെറിയ അടിപിടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അതൊന്നും കാര്യമായില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത് പരിശുദ്ധമായ നബുവത്തിന്റെ 6ാമത്തെ വർഷം ദുൽഹിജ്ജ മാസത്തിലാണ്. ആ പരിശുദ്ധമായ ഇസ്ലാമിക പ്രവേശനത്തിൽ കൂടെ തന്നെ മുസ്ലിമീങ്ങൾ പരസ്യമായി പള്ളിയിലേക്ക് പോകാനും ഇബാദത്ത് ചെയ്യാനും പരസ്യമായി വെളിയിലിറങ്ങാനുമുള്ള ധൈര്യം അവർക്ക് കിട്ടിയെന്നതാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിക ദഅവത്ത് കൊണ്ട് ഇസ്ലാമിക പ്രവേശനം കൊണ്ട് ലഭിച്ചത്. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം സുബ്ഹാനല്ലാഹ്. അങ്ങനെ കഴിഞ്ഞപ്പോൾ മഹാനായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബിന് നല്ലൊരു പേര് കൊടുക്കുകയാണ്, അൽ ഫാറൂഖ്. ഫസമ്മാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാറൂഖ്. ഫാറൂഖ് സത്യാസത്യങ്ങൾക്കിടയിൽ വിവേചനം നടത്താൻ പറ്റുന്ന മഹാൻ, വിവേചനം നടത്തിയ മഹാൻ, ഹഖിന്റെയും ബാത്തിലിന്റെയും ഇടയിൽ വിവേചനം നടത്തുന്ന ആള് എന്നാണ് ഫാറൂഖ് എന്ന് പറഞ്ഞാൽ അർത്ഥം. ഉമർ ഇബ്നുൽ ഖത്താബ് ഉമറുൽ ഫാറൂഖായി മാറി. അല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഉമർ തങ്ങളെയും അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ആ മഹാന്മാരൊക്കെ കാണാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. റഹ്മാനേ നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ. അല്ലാഹ് നീ ഞങ്ങൾക്ക് എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും തീർത്ത് ഖൈറും റാഹത്തും നൽകണേ. അല്ലാഹ് മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ആ മഹാന്മാരെയൊക്കെ സ്വർഗത്തിലൊന്ന് കാണാനും അവരിൽ നീ ചരിത്രങ്ങളൊക്കെ കേൾക്കാനും തൗഫീഖ് നൽകണം അല്ലാഹ്.